ും വാഹമ്മത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗസാലി ഇസ്ലാമിക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാഹു സുബാൻ വാല നമുക്ക് ഹൈർ നൽകുമാറാകട്ടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സിംഹത്തെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം എന്നാണ് ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം പറഞ്ഞ വിഷയം ഇവിടെയും പറയുന്നു സ്വപ്നം എന്നുള്ളത് ഒരു വിശാലമായ ഒരു വിഷയമാണ് ഒരു പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതെയുമാകാം നിരന്തരമായി ഒരേ രൂപത്തിലുള്ള സ്വപ്നം കാണുമ്പോഴാണ് ആ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളു അപ്പോൾ നാം ഈ വീഡിയോയിൽ സിംഹത്തെ സ്വപ്നം കണ്ടാൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു വട്ടമോ രണ്ടു വട്ടമോ സിംഹത്തെ കാണുമ്പോൾ അതിനൊന്നും വ്യാഖ്യാനം ചോദിക്കേണ്ടതില്ല അതേ സമയത്ത് ഒരേ രൂപത്തിൽ ഇടക്കിടക്ക് കാണുന്നുവെങ്കിൽ അതിന് വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് കാണാം ഏതായാലും സിംഹത്തെ സ്വപ്നം കാണുമ്പോൾ ഹൈറായ വശങ്ങളും ഷറായ വശങ്ങളും സ്വപ്നവ്യാഖ്യാതാക്കളായ മഹാന്മാർ വെച്ചത് കാണാം കൂടുതലും സിംഹത്തെ കാണുന്നത് മോശമായ ഒരു അടയാളമായിട്ടാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് മഹാനരായ സീരിൻ ഇബിനുസീരിൻ റലിയല്ലാഹുനഹു അതുപോലെ ഒരുപാട് മഹാന്മാരാ സംഭവങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് കാണാം കിതാബിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെച്ച ഏതാനും വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കണ്ട സ്വപ്നം ഏത് രൂപത്തിലാണ് എങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുന്നതാണ് മഹാന്മാർ പറയുന്നു അന്നഹു ഇതാർ ഷഹ്സു മനാമിഹിൽ അസദ ിൽ അസദിക്ക ഇടക്കിടയ്ക്ക് സിംഹത്തെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എന്നാൽ സീരീൻ തങ്ങളുടെ പക്ഷം പറയുന്നത് അവന് ശത്രുണ്ട് എന്ന് അറിയിക്കുന്നു അവനോട് വിരോധമുള്ളവർ വെറുപ്പുള്ളവരുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം ഇതാർ ഇതാർ ഷഖസു അന്നൽ അസദ യഖിഫു അമാമഹു ദല്ല ദ അന്ന സയ്യക്കൗബി മിങ് കബീർ ഒരാൾ സ്വപ്നം കാണുന്നു സിംഹം അയാളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് കാട്ടിയിട്ടും അത് ഓടുന്നില്ല നമ്മുടെ മുന്നിൽ നിന്ന് മാറുന്നില്ല എന്നാൽ അവൻ വലിയ ഒരു വിപത്തിൽ പെടുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അവന് എന്തോ ഒരു വലിയ ഭവിഷ്യത്ത് വരാനുണ്ട് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വഫാത് അഹദാസിൽ മുഖറബീനമിനു അവനോട് ഏറ്റവും അടുത്ത ആരോ ഒന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു മറ്റൊന്ന് കാണാം മനാമിഹി അന്നൽ അസദൂമു ബി ബൈത്തിഹി ഒരാൾ സ്വപ്നം കാണുകയാണ് സിംഹം അവൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നത് വീട്ടിൽ വന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു മാത്രമല്ല ആ വീട്ടിൽ ഒരു രോഗിയുള്ളതായിട്ട് അദ്ദേഹം കാണുന്നുവെങ്കിൽ ി ഹാദൽ ബൈക്കി ഹാദി ആ രോഗമായി കിടക്കുന്ന മനുഷ്യൻ ആ അസുഖമുള്ള മനുഷ്യൻ അവൻ മരണപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അഭിഷ്ടൽ മറദു അലൈഹി അവൻ്റെ രോഗം ആ കിടക്കുന്ന ആളുടെ രോഗം അധികരിക്കാൻ ശക്തമായ രോഗമുണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു ഇതുപോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് വമൻ സിംഹത്തോട് മല്ലടിക്കുന്നതും പോരാടുന്നതും സ്വപ്നം കണ്ടാൽ അവന് ശക്തമായ അതിശക്തനായ ഒരു ശത്രു അവനോട് യുദ്ധം ചെയ്യാൻ മാനസികപരമായോ ശാരീരികപരമായോ ഏത് നിലക്കാണെങ്കിലും അവനോട് ഒരു ശക്തമായ പോരാട്ടം നടത്താൻ സാധ്യത എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു മറ്റൊന്ന് വമൻ റഹ് അക്കല അസദി സിംഹത്തിൻ്റെ തല ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ അദ്ദേഹം സ്വപ്നം കാണുന്ന വ്യക്തി സിംഹത്തെ ഭക്ഷിക്കുന്നു തലഭാഗമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ ഫൈനഹു യുസീബ് സുൽത്താനൻ അഹീമം വമാലൻ ഖസീറ അവന് വലിയ വലിയ അധികാരങ്ങളും ഒരുപാട് സമ്പത്തും അവനിലേക്ക് വന്നു ചേരും എന്ന് ഇന്ദ്ര വ്യാഖ്യാന മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് മഹാന്മാർ സ്വപ്നങ്ങളെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് ഏതായാലും കൂടുതലും സിംഹത്തെ കാണുന്നത് അത്ര ഹൈറായ വശമല്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇൻഷാല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഞങ്ങൾ ഒരുപാട് ഇസ്ലാമികപരമായ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തും അള്ളാഹു സുബാനുവ താല നമുക്ക് ഹൈർ നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വാഹന